അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. സൂറത്തുൽ ബഖറ 6-7 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആറാമത്തെ ആയത്തിന്റെ തഫ്സീർ നോക്കി, ഇനി ഏഴാമത്തെ ആയത്ത്. ആറാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ഇന്നല്ലതീന കഫറു, നിശ്ചയം സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, സവാഉൻ അലൈഹിം അവർക്ക് മേൽ സമമാണ്, ആ അന്തർത്ഥവും താങ്കൾ അവർക്ക് ഇന്താറ് മുന്നറിയിപ്പ് നൽകിയാലും, അമ്പലം തോന്നിയും താങ്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും, രണ്ടാണെങ്കിലും അവർക്ക് സമാണ്. ലായ്മിനൂൻ അവർ വിശ്വസിക്കുകയില്ല. അതായത് മർക്കള മുഷ്ടിക്കാരായിട്ടുള്ള ആളുകൾ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, സത്യം മനസ്സിലാക്കിയാലും സ്വീകരിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നതാണ്. കുഫാറുകളെ കുറിച്ച് പറയുന്ന ആയത്തുകളാണ് ഈ 6-7 ആയത്തുകൾ. ഇതിനു മുമ്പുള്ള ആയത്തുകള് അൽ മുഫ്ലിഹൂൻ വരെയുള്ള ആയത്തുകള് മുഅ്മിനീങ്ങളെ കുറിച്ച്, സത്യവിശ്വാസികളെ കുറിച്ച്, മുത്തഖീങ്ങളെ കുറിച്ചായിരുന്നു അല്ലെ. ഇനി ഇതിനെ തുടർന്ന് വരാൻ പോകുന്നത് മുനാഫിക്കുകളെ കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കണം, സത്യത്തിൽ മുനാഫിക്കുകളും കാഫിറും ഒന്ന് തന്നെയാണ്. ബാത്തിൽ അല്ലേ, മുനാഫിക്കുകളായിട്ടുള്ള ആളുകളും കാഫിറുകളായിട്ടുള്ള ആളുകളും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെ. ഇതെന്താ, രണ്ടു വിഭാഗമാണ്. മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിങ്ങളാണ്, കപട വിശ്വാസികൾ. അപ്പൊ മുസ്ലിങ്ങളെടുത്ത് മുസ്ലിങ്ങളായിട്ട് അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ കുഫ്രിയത്താണ്, സത്യനിഷേധമാണ് ഉള്ളിലുള്ളത്. അപ്പൊ അകം നോക്കിയാൽ രണ്ടും ഒന്ന് തന്നെ അല്ലെ, സത്യനിഷേധികൾ തന്നെ രണ്ടും നരകത്തിലാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിലാണ് മുനാഫിക്കുകൾ. അപ്പോ ഇതിനെന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയം? മുനാഫിക്കുകളെ നമുക്കറിയില്ല. ഒരാളിൽ നിഫാഖ് പൂർണ്ണമായി നിഫാഖ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കെങ്ങനെ അറിയും? അള്ളാഹുവിനെ അറിയും. അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ ഒരാള് കപടവിശ്വാസിയാണെന്ന് നിൽക്കുക, പക്ഷെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുമോ? അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ഇനി അപ്പൊ ഇവിടെ ഈ രണ്ടായത്തുകൾ പ്രത്യക്ഷത്തിൽ തന്നെ പരസ്യമായിട്ട് തന്നെ കാഫിറുകളായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പം സത്യം മനസ്സിലാക്കിയിട്ടും സ്വീകരിക്കാത്ത വിഭാഗങ്ങൾ, അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും സമം തന്നെ, ലായ്മിനും അവർ വിശ്വസിക്കുകയില്ല. അപ്പൊ എന്ന് പറയുമ്പോ ഇവിടെ സത്യമതത്തിന്റെ സന്ദേശം ആർക്ക് എത്തിച്ചു കൊടുക്കേണ്ടെന്നല്ല, അമുസ്ലിങ്ങളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടെന്നല്ല, എത്തിച്ചു കൊടുക്കണം. അവർ ചിലർ സ്വീകരിച്ചേക്കും, ചിലർ സ്വീകരിച്ചില്ല എന്ന് വരും, മനസ്സിലായില്ലേ. അപ്പൊ ഇത് മർക്കള മുഷ്ടിക്കാരായിട്ടുള്ള ധിക്കാരികളായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല? ഖതമ അല്ലാഹു, അല്ലാ അതടുത്ത ആയത്തിൽ, അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഖതമ അല്ലാഹു, അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. ഖത്തും ഖത്തും ചെയ്യാ, ഖത്തും ചെയ്യാണ് അവസാന സീലൊക്കെ വെച്ച് കുട്ടിക്കെട്ടൂലേ അല്ലേ, ആ സീലൊക്കെയാണ് ഖത്തും ചെയ്യാ. തബാ 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 മുദ്ര വെച്ചു, മത്തുബായ് പ്രിന്റിംഗ് പ്രസ്സിൽ മത്തുബായ് എന്ന് പറയും അല്ലേ, മുദ്ര മുദ്ര വെച്ചു. തബാ ഖതമ, ഖതമ അല്ലാഹു, അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ മുദ്ര വെച്ചിരിക്കുന്നു. വഅല സംഇഹിം, അവരുടെ ചെവികൾക്ക് അവരുടെ കേൾവികൾക്ക് മേലും, അവരുടെ കേൾവികൾക്ക് മേലും ഹൃദയങ്ങൾക്ക് മേലും അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. കാരണം അവർക്ക് ചെവി കേൾക്കൂല എന്നല്ല, ചെവി ഭൗതികമായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ സത്യം കേൾക്കൂല, സത്യം മനസ്സിലാക്കൂല, മനസ്സിലായാലും ഒന്നിരിക്കൂല, മനസ്സിലാകാത്ത പോലെ നടിക്കും. അതാണ് അബുസ്വാരിയും, അവരുടെ
കണ്ണുകളിലുണ്ട്, അവരുടെ കണ്ണുകളിലുണ്ട് എന്ത്? വിഷ, ഒരു മൂടിയുണ്ട്, ഒരു ലിഡ്, ഒരു മൂടിയുണ്ട്. വലഹും, അവർക്കുണ്ട് അദാബുൻ അദീം, കൊടിയ ശിക്ഷ ഉണ്ട്, കൊടിയ ശിക്ഷ. വേദനാജനകമായ ശിക്ഷ എന്നല്ല, അത് അലീമാണ്. അലമുൻ വേദന, അലീമുൻ വേദനാജനകം. ഇത് അളമത്ത് അദീം, കൊടിയ ഭയങ്കരമായിട്ടുള്ള, ഗൗരവതരമായിട്ടുള്ള എന്നർത്ഥം. ഇനി ഇവിടെ തഫ്സീറിലേക്ക് പോകുമ്പോൾ ഈ ഏഴാമത്തെ ആയത്ത് ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സ്വാരിഹിം വഇഷാവ വലഹും അദാബുൻ അദീം. ഇതിന്റെ തഫ്സീറിലേക്ക് പോകുന്നതിന് മുമ്പ് പൊതുവായി ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അതായത് ഹൃദയത്തിന് മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തേക്ക് പിന്നൊന്നും കടക്കൂല എന്നതാണ്. എന്നാ പോലും അള്ളാഹുവിന്റെ കഥാപ്രകാരം അവർ തൗബ ചെയ്ത് പൂർണ്ണമായിട്ടും ആ കുഫ്രിയത്തിൽ നിന്ന് മടങ്ങാന്നുണ്ടെങ്കിൽ അള്ളാഹു ആ ഹൃദയം തുറക്കും. മനസ്സിലായേ? അത് തുറക്കാനും അള്ളാഹുക്ക് കഴിയും. മനസ്സിലായേ? അപ്പൊ പൂർണ്ണമായിട്ടും ഹൃദയം മുദ്ര വെക്കപ്പെടുക എന്നത് കുഫ്രിയത്ത് കാഫിറിന്റെ, ധിക്കാരിയായിട്ടുള്ള കാഫിറിന്റെ ഒരു ലക്ഷണമാണ്. അയാളുടെ തൽപാട് അങ്ങനെ. നേരെ മറിച്ച് ഭാഗികമായ രീതിയിൽ മുദ്ര വെക്കപ്പെടുക എന്നത് നമ്മളും ഭയക്കേണ്ട കാര്യമാണ്, മുസ്ലിങ്ങളും ഭയക്കേണ്ട കാര്യം തന്നെയാണ്, വിശ്വാസികളും ഭയക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഒരു പാപം ചെയ്യുമ്പോ ഹൃദയത്തിൽ ഒരു കറ വീഴും, അല്ലെങ്കിൽ ഒരു ഒരു കുത്ത് വീഴും, ഒരു കറുത്ത കുത്ത്. നല്ല വെളുത്ത പ്രതലത്തിൽ കറുത്തൊരു കുത്ത് വീഴുന്നു. അങ്ങനെ ഓരോ പാപം ചെയ്യുമ്പോഴും അതിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആവർത്തിച്ച് കുത്ത് വീണുകൊണ്ടേയിരിക്കും. അവസാനം എന്താവും? ഒരു നല്ല വെള്ള സ്ലേറ്റാണ് എന്ന് വെക്കുക, അതിലിങ്ങനെ കുത്ത് വീണ് 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 അവസാനം അത് പരിക്കനാണ്, റഫാകും അല്ലേ? പിന്നെ അതിലേക്കൊന്നും എഴുതിയാലും ശരിയാവില്ല, ശരിയാകോ? ഇല്ല. അപ്പൊ അതിലേക്ക് എന്താവും? നന്മ അങ്ങ് കയറി ചെല്ലില്ല. അപ്പൊ ജുസ്ഇയായിട്ട് ഭാഗികമായിട്ട് ഹൃദയം മുദ്ര വെക്കുക എന്നത് സത്യവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം. നിഫാഖിന്റെ നിഫാഖിലേക്ക് ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ കുഫ്രിയത്തിലേക്ക് പോകുന്ന ഘടകങ്ങളാണ് പാപങ്ങൾ പ്രവർത്തിക്കുക എന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ നിഫാഖിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്, എന്ത് ഹദീസിൽ പഠിച്ചിട്ടുണ്ട്, രണ്ടു തരം ഹൈപ്പോക്രൈറ്റ്സ്, രണ്ടു തരം മുനാഫിക്കുകളുണ്ട്. ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് പൂർണ്ണമായിട്ട് മുനാഫിക്കുകൾ, അവർ കാഫിര്യങ്ങൾ തന്നെ. പക്ഷെ പ്രത്യക്ഷത്തിൽ കാഫിര്യങ്ങളാണ് നമുക്കറിയില്ല, മനസ്സിലായില്ലേ? നേരാ മസിൽ പൂർണ്ണമായിട്ടല്ലാതെ ഭാഗികമായിട്ടുള്ള കാഫിര്യങ്ങൾ. അപ്പൊ ആയത്തിൽ മുനാഫിഖ് തസലാഫ് ഇത് ഹദ്ദ സക്കാതാണ് ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. മൂന്ന് മുനാഫിഖിന്റെ മൂന്ന് ലക്ഷണങ്ങൾ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ ആ കണക്കിന് എന്തുണ്ട്? ആ ഹസ്ലത്ത്, ആ കാര്യം, നിസാഖിന്റെ ആ അടയാളം അവരിൽ അവശേഷിക്കുന്നു എന്ന് പറയാം. എന്തിനു പറഞ്ഞു? അപ്പൊ അത് മുസ്ലിം തന്നെയാണ്. എന്ത്? പൂർണ്ണമായിട്ട് മുനാഫിഖ് ആവണമെന്നില്ല, നിസാഖിന്റെ ചില അടയാളങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടായി എന്ന് വരാം. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നിഫാഖ് ഭയപ്പെട്ടിരുന്നു എന്നാണ് സലഫ് സ്വാലിഹീങ്ങൾ, സ്വഹാബാക്കളൊക്കെ. നിഫാഖ് വരുന്നതിനെയും കാപട്യം വരുന്നതിനെ, അവർ ഹൃദയത്തിൽ കാപട്യം വരുന്നതിനെ അവർ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോ ഹൃദയത്തിൽ കാഠിന്യം വരിക, കസ്വത്തുൽ ഖൽബ് എന്ന് പറയും. അതൊക്കെ ഖുർആനിലാണ് കസ്വ, ഹൃദയം കഠിനമാകുക എന്ന് പറയുന്നത്. ഈ പാപങ്ങൾ ചെയ്ത് 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 പിന്നെ അത് പരുവില്ലാതാവും, ഒരു വിഷയമില്ലാതാവും. അപ്പൊ എന്ത് തരം, എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും, എന്ത് ദോഷങ്ങൾ കണ്ടാലും നമ്മുടെ മനസ്സ് അതിലേക്ക് അങ്ങനെ പിന്നെ അഡ്ജസ്റ്റഡാണ്. അപ്പൊ നമുക്കൊരു വിഷയമില്ലാതെ, കൊല കണ്ടാലും പ്രശ്നമല്ല. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ ആ ലീൻ, ലീനായിട്ടുള്ള സ്വഭാവം, സോഫ്റ്റ് മൃദുലമായ സ്വഭാവം നഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ഹൃദയത്തിൽ ഖസ്വത്ത്, ഗില്ലത്ത് ഒക്കെ വരും. എന്താ ഗില്ലത്ത് എന്ന് പറഞ്ഞാല്? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതാണ്, ഫലൂ കുന്ത ഫള്ളൻ വലീവൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. എന്താണ്? താങ്കൾ വലീവൽ ഖൽബ്, പരുഷ ഹൃദയനായിരുന്നുവെങ്കിൽ അവർ താങ്കൾ ചുറ്റും നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. പക്ഷെ താങ്കൾ എന്തല്ല? പരിശഹൃദയൻ അല്ല, ലയീനായ സ്വഭാവം എന്നതാണ്. ഹൃദയത്തിൽ ഇങ്ങനെ അതേപോലെ റാന് പറ്റുക, റാൻ എന്ന് പറഞ്ഞാല് റൈ, റാൻ, ഒരു കറ, കറ ഇങ്ങനെ വരിക. അപ്പം ഇങ്ങനെയുള്ള ഹൃദയത്തിന്റെ വിവിധ അവസ്ഥകൾ, അതേപോലെ മുനാഫിക്കളെ കുറിച്ച് പറയുന്നിടത്ത് ഇനി പറയാൻ പോകുന്നുണ്ട്. ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ ഹൃദയങ്ങളിൽ മറദ് ഉണ്ട്, രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയങ്ങളിൽ രോഗം പറഞ്ഞാല് ഹൃദയത്തിന് അസൂയയും കുശുംബവും വൈരാഗ്യവും
അഹങ്കാരവും ഒക്കെ നിറഞ്ഞിട്ട്, അതാണ് രോഗം. ശരി, നിഫാഖിന്റെ രോഗം, അതൊക്കെയാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തഫ്സീറിലേക്ക് പോകാം. കാലസുദ്ദി, ഇമാം സുദ്ദി അവർ പറയാം, ഖത്തമല്ലാഹ് എന്ന് പറഞ്ഞാൽ ഐ തബഅ അല്ലാഹു മുദ്ര വെച്ചിരിക്കുന്നു. ഖത്തമാന്നതിന്റെ മറ്റൊരു വാക്ക് തബ. ഖാല ഖതാദ ഫീ ഹാദിഹിൽ ആയ, ഈ ആയത്തിന്റെ തഫ്സീർ ഖതാദ എന്ന് പറയുന്നത് ഇസ്തഹറദ അലൈഹിമു ഷൈത്താനു ഇദ് അതാഉഹു فختم الله على قلوبهم وعلى سمعهم وعلى ابصارهم غشاوة فهم لا يبصرون هدى ولا يسمعون ولا يفقهون ولا يعقلون. قتادة من البرية استحوذ عليهم الشيطان اذكر من الشيطان عادي والتصابي شيركم هذا الشيطان في شاة انك كي اذكركم كرنا من تتغل ليك انا نرندرم بوي كنت لكم با عندهم ഷെയ്ത്താൻ ഇവിടെ എളുപ്പമാണ് നമ്മളെ വൈദ്യുതിക്കാൻ. അപ്പൊ ഷെയ്ത്താൻ നമ്മളിൽ ആധിപത്യം പുലർത്തിക്കഴിഞ്ഞാൽ പിന്നെ സത്യത്തിന്റെ വർത്തമാനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഹൃദയം പിന്നിലാവും, അതിലേക്കൊന്ന് അഡ്ജസ്റ്റ് ആവുന്നത് ഷെയ്ത്താനിയത്തിലേക്ക്. അപ്പൊ സത്യം സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഹൃദയത്തിൽ വന്നു ചേരും. അപ്പൊ ഷെയ്ത്താൻ കീഴടക്കിയിരിക്കുന്നു അവരെ. ഇസ്തഹവദ കീഴടക്കി, ഇസ്തഹവദ കീഴടക്കി. ഇത് അപാവൂഹു, എന്ത് കാരണം കൊണ്ട്? അവർ പിശാചിനെ അനുസരിച്ചു, അവർ പിശാചിനെ, ഷെയ്ത്താനീയത്തിന്, ഷെയ്ത്താനെ അനുസരിച്ചത് കാരണം, ഇബ്ലീസിനെ അനുസരിച്ചത് കാരണം ഷെയ്ത്താൻ അവരെ കീഴടക്കിയിരിക്കുന്നു. അപ്പൊ ഷെയ്ത്താന് എന്താണ്, നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്, എന്ത്, ഷെയ്ത്താന് സത്യവിശ്വാസിയിൽ ആധിപത്യമില്ല. അവർ വഴിപ്പെടുന്നവരിൽ ആണ് അവൻ ആധിപത്യം ഉണ്ടാവുക. അപ്പൊ അവൻ അങ്ങനെയുള്ളവരെ അവന് കീഴടക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഷെയ്ത്താന്റെ അടിമകളായി മാറും മനുഷ്യൻ. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയം സ്വീകരിച്ചു. അല്ലാതെ ആദ്യമേ അള്ളാഹു സ്വീകരിക്കല്ല, അവർ അവർക്ക് എല്ലാരെ പോലെയും ഹൃദയം കൊടുത്തിട്ടു. അള്ളാഹു സത്യം സ്വീകരിക്കാൻ കഴിയുന്ന, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയം അവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഷെയ്ത്താൻ വഴിപ്പെട്ടത് കാരണം എന്താവുന്നു, ഷെയ്ത്താൻ കീഴ്പ്പെട്ടിരിക്കുന്നു. ഷെയ്ത്താൻ അവരെ കീഴടക്കിയിരിക്കുന്നു. അതിനാൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ എഴുതിയിരിക്കുന്നു, സീൽ വെച്ചിരിക്കുന്നു. വാനാസം അയ്യും, അവരുടെ കേൾവിക്കുമേലും, വാന അബ്സ്വാരിഹിം ഉഷാവ, അവരുടെ കാഴ്ചകൾക്കു മേൽ ഒരു ലിഡ് മൂടി വെച്ചിരിക്കുന്നു, കണ്ണ് മൂടി വെച്ചിരിക്കുന്നു. ഫഹും, അവർ ലായുസുറൂന, അവർ കാണുകയില്ല. ഹുദൻ, എന്ത് കാണൂല, സന്മാർഗം കാണൂല എന്നാണ്, അല്ല വഴി കാണൂല എന്നുള്ളതല്ല. നടന്നു പോകുമ്പോൾ അതിലെ വഴി, ഭൗതികമായിട്ടുള്ള വഴി കാണൂല എന്നുള്ളതല്ല, മനസ്സിലായത്. അതേപോലെ എന്താണ്, വലായ സ്മാറൂന, അവർ കേൾക്കുകയില്ല, സത്യം കേൾക്കൂല. വലായ കഹൂന, അവർ മനസ്സിലാക്കിയില്ല. വലായ യാഖിലൂൻ, അവർ ഗ്രഹിക്കുകയില്ല, ബുദ്ധി കൊടുത്ത് ചിന്തിക്കൂല എന്നൊക്കെ. ഇനി ഇസ്തഹവദ അലൈഹിം ഷൈത്താൻ എന്ന് പറഞ്ഞു, ആ പ്രയോഗം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദിലയിൽ വന്നിട്ടുണ്ട്. ആ ഭാഗം നമുക്ക് വായിക്കാം. ജസ്റ്റ് ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലൽ ലദീന തവല്ലൗ ഖൗമൻ വളിബല്ലാഹു അലൈഹിം മാ ഹും ولا منهم ويحلفون على الكذب وهم يعلمون. أعد الله لهم عذابا شديدا إنهم ساء ما كانوا يعملون. اتخذوا أيمانهم جنة فصدوا عن سبيل الله فلهم عذاب مهين. لم تغني عنهم أموالهم ولا أولادهم من الله شيئا أولئك أصحاب النار هم فيها خالدون. يوم يبعثهم الله جميعا فيحلفون
فيحلفون له كما يحلفون لكم ويحسبون أنهم على شيء ألا إنهم هم الكاذبون استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأضلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز ألم تروا താങ്കൾ കാണുന്നില്ലേ ഇതല്ലതീന തവല്ലോ കൗമൻ ഒരു കൗമിനെ ഏൽപ്പിച്ചവർ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച അവരുമായി മൈത്രി ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ അതായത് സത്യനിഷേധികളുമായി മൈത്രി ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ മുസ്ലിങ്ങൾക്കെതിരെ സത്യനിഷേധികളോട് മൈത്രി ബന്ധം പുലർത്തുക എന്നിട്ട് രഹസ്യമായിട്ട് അവരോട് മൈത്രി ബന്ധം പുലർത്തുകയും ഇവരോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് അവരോട് പറയാ ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് അങ്ങനെയുള്ള കപട വിശ്വാസികൾ അള്ളാഹു അവർക്ക് മേൽ കോപിച്ചിരിക്കും അവർ നിങ്ങളിൽപ്പെട്ടവരുമല്ല നിങ്ങൾ അവരിൽപ്പെട്ടവരും അല്ല അവരെല്ലാർത്ഥത്തിൽ മറുവശത്താണ് അള്ളാഹു അറിയിച്ചു അവർ അറിഞ്ഞുകൊണ്ട് അവർ കള്ളം എന്ത് ചെയ്യുന്നു കള്ളസത്യം ചെയ്യാണ് ഹെൽഫ് ചെയ്യാണ് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ ആളാണ് എന്ന് അവർ പറയുന്നത് വെറും കള്ളം കള്ളസത്യം ചെയ്യാണ് അത് യഥാർത്ഥമല്ല അള്ളാഹുരഹും അള്ളാഹു അവർക്ക് തയ്യാർ ചെയ്തിരിക്കുന്നു പ്രിപ്പയർ ചെയ്തിരിക്കുന്നു അദാബൻ ഷദീദ അദ തയ്യാറാക്കി ഷദീദായ ശക്തിയായ ശിക്ഷ ഇന്നഹും നിശ്ചയം അവർ സാ അമാക്കാനും ഞാൻ വരും അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യം എന്തുമാത്രം ചീത്തയാണ് ഇത്തഹദു ഐമാനഹും അവർ അവരുടെ ശബദങ്ങളെ ആക്കിയിരിക്കുന്നു ജുന്നത്തൽ ഒരു പരിച എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ് ഞങ്ങൾ സത്യവിശ്വാസികളാണ് എന്ന് അവർ എന്ത് ചെയ്യും നബിയോടും സഹാബാക്കളോടും പറയും അതിനെ അവര് അവരുടെ ആ ശബദങ്ങളെ അവരാക്കിയിരിക്കുന്നു ഒരു ജുന്നത്ത് പരിച അപ്പൊ എന്ത് ചെയ്യും ആ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വരും അല്ലേ അങ്ങനെ അതൊരു പരിചയാക്കിയിരിക്കുന്നു അവർ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടഞ്ഞിരിക്കുന്നു പലതും അവർക്കുണ്ട് അദാബും മുഹീൻ നിന്ദ്യമായ ഇഹാനത്തിന്റെ ആ നിന്ദ്യമായ ശിക്ഷ അവർക്കുണ്ട് ലം തോലി അൻഹും അവ്വാലുഹും പല ഔലാദുഹും അള്ളാഹുവിങ്കിൽ നിന്ന് ഉള്ള എന്തെങ്കിലും പ്രശ്നത്തെ തടയാൻ അവരുടെ സമ്പത്തുകളോ അവരുടെ സന്തതികളോ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല ഉലായിക്കൂട്ടർ നരകവാസികളാണ് അവർ അവിടെ ശാശ്വതവാസികളാണ് അള്ളാഹു അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന അവരെല്ലാം കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം മരിച്ചു ചെന്നിട്ട് പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കും അവർ അപ്പോൾ അള്ളാഹുവിനോട് ശബദം ചെയ്യും കമായഹ്ലിഫൂന ലക്കും നിങ്ങളോട് അവർ ശബദം ചെയ്തിരുന്നത് പോലെ അവർ വിചാരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ കള്ളസത്യം മൂലം എന്ന് അവർ വിചാരിക്കും അള്ളാഹിന്റെ അടുത്ത് കള്ളസത്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ അവർ നിശ്ചയം എന്താണ് അറിയണം അല്ല അറിയണം ഇന്നഹും ലക്കാദീബു ഇന്നഹും ഹുമുൽകാദീബു നിശ്ചയം അവർ കള്ളന്മാർ കളവ് പറയുന്നവർ അതാണല്ലോ നേരത്തെ പറഞ്ഞത് ഷെയ്ത്താൻ അവരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഈ ധിക്കാരികളായ സത്യനിഷേധികളായ ആളുകളെ ഷെയ്ത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങളെ
ദീർഘമേ അള്ളാഹു സീല് വെച്ചിരിക്കുന്നത്, ബുദ്ധ വെച്ചിരിക്കുന്നത്. അവരെ അവൻ മറപ്പിച്ചിരിക്കുന്നു. ആര്? ഷൈത്താൻ മറപ്പിച്ചിരിക്കുന്നു. ഇബ്ലീസ് പിശാച്. അള്ളാഹുവിനെ സ്മരിക്കും. അള്ളാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ ഹൃദയം ലോലമാകും, ഹൃദയം മൃദുവാകും, സോഫ്റ്റാകും, കഠിനമാവില്ല. ഉലായിക്ക, ആ കൂട്ടരുണ്ടല്ലോ, ഹിസ്ബു ഷൈത്താൻ, ഷൈത്താന്റെ പാർട്ടിയാണ്, ഷൈത്താന്റെ പാർട്ടിയാണ് അവർ, ഷൈത്താന്റെ കക്ഷിയാണ്, ഹിസ്ബു കക്ഷി. അല്ല അറിയണം, ഇന്ന ഹിസ്ബ ഷൈത്താൻ, നിശ്ചയം ഷൈത്താന്റെ കക്ഷി, ഹുമുൽ ഖാസിറൂൻ, അവരാണ് പരാജിതർ. വേറെ അടുത്ത് കാണാം, അല്ല ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, വിജയിക്കുന്നവരാരാണ്, അതിജയിക്കുന്നവരാരാണ്, അള്ളാഹുവിന്റെ പാർട്ടി. അപ്പൊ ഹിസ്ബു ഷൈത്താനുണ്ട്, ഹിസ്ബുല്ലാഹ്. ലബനോനിലെ ഹിസ്ബുല്ലാഹ് അല്ലോ, ഹിസ്ബുല്ലാഹ് എന്നാണ് അള്ളാഹിന്റെ പാർട്ടി, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. അതാരാണെങ്കിലും ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, യുഹാദ്ദൂനല്ലാഹ, എതിർത്തു നിൽക്കുന്നവർ അള്ളാഹുവിനെ, യുഹാദ്ദൂന എതിർത്തു നിൽക്കുന്നവർ, ഒപ്പോസ് ചെയ്യുന്നവർ അള്ളാഹുവിനെ, വ റസൂലഹു അവന്റെ റസൂലിനെ, ഉലായിക്ക അക്കൂട്ടർ, ഫിൽ അദല്ലീൻ ഇന്ത്യന്മാരുടെ കൂട്ടത്തിലാണ്, ദില്ലത്തിന്റെ ആളുകളാണ് അവർ. അതല്ല അതല്ല അന്തസ്സുള്ളവർ. അള്ളാഹുവിനും റസൂലിനും സത്യവിശ്വാസികൾക്കുമാണ് അന്തസ്, ഇസ്സത്ത്. ദില്ലത്ത് അല്ലാത്തവർക്ക്. കത്തബ അല്ലാഹു, അല്ലാഹു വിധിച്ചിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു, ലഅഗ്ലിബന്ന അന വറസൂലി, ഞാനും എന്റെ മുർസലീങ്ങളും വിജയം നേടും എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ മുർസലീങ്ങളുടെ അനന്തരമായിട്ടുള്ള അനന്തര അവകാശികൾ നമ്മളാണ്. അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തിലാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ നമ്മൾ അവരെ പിന്തുടരുന്ന ആളുകളാണ് അല്ലേ. അപ്പൊ നമ്മൾ ഭയക്കാൻ ഏതുമില്ല. ശരി, അള്ളാഹു പറയണത് നിശ്ചയം ഞാനും എന്റെ മുർസലീങ്ങളും വിജയിക്കും, വിജയിക്കു തന്നെ ചെയ്യും. അള്ളാഹു പറഞ്ഞാൽ പിന്നെ എന്താ സംശയിക്കാൻ. ഇന്നല്ലാഹു ഖവിയ്യുൻ അസീസ്, നിശ്ചയം അള്ളാഹു ശക്തനും പ്രതാപിയും ആകുന്നു എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീർ ഇബ്നു കസീർ വിശദീകരിക്കുകയാണ്. അത് വിശദീകരണം തുടരാം. ഖാല ഇബ്നു ജുറൈസ്, ഇബ്നു ജുറൈസ് എന്നിവർ പറയുന്നു, വഹദ്ദസനി അബ്ദുല്ലാഹി ഇബ്നു കസീർ അന്നഹു സമിഅ മുജാഹിദൻ യഖൂൽ, മുജാഹിദ് പറയുന്നതായിട്ട് അബ്ദുല്ലാഹി ഇബ്നു കസീർ എന്നോട് പറഞ്ഞു എന്ന് ഇബ്നു ജുറൈസ് എന്ന മുഫസ്സിർ പറയണം. എന്താണ് അർറാനു ഐസറു മിനത് തുബ വത്തുബു ഐസറു മിനൽ അഖ്ബാർ വൽ അഖ്ബാറു അശദ്ദു മിൻ ദാലിക കുല്ലി. എന്താണ് വിശുദ്ധ ഖുർആനിൽ വന്ന വിവിധ പ്രയോഗങ്ങളാണ്, അതിനെ കമ്പയർ ചെയ്യാം മൂന്ന് പ്രയോഗങ്ങളെ. ഒന്ന് റാൻ എന്നാണ് റാനു, ഇത് കറ റാനു കറ റാനു കറ. തൊബു മുദ്ര വയ്ക്കൽ, കൊഫുരു കൂട്ട്, റാനു കറ തൊബു തൊബു അയിനാണ് അയിന് തൊബുൺ തൊബുൺ മുദ്ര വയ്ക്കൽ, കുഫുലുൻ കൂട്ട്, ഇതില്ല കുഫുല് കുഫുലു കൂട്ട് അറിയാതെ കുഫുലുൻ ജമ്മു അഖ്ഫാ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്, അറാനു ഐസറു വിരത്തുകൾ, മുദ്ര വെക്കുന്നതിനെക്കാളും ലളിതമാണ് ലഘുവാണെന്ത്, റാൻ കറ ആദ്യം കറ ആദ്യം ഇങ്ങനെ കറ വറ്റ, പിന്നെയാണ് മുദ്ര വെക്കുന്നതിലേക്ക് എത്തുന്നത് കേട്ടാ, പിന്നീടാണ് കൂട്ടിടുന്നത്. ആദ്യം ഒരു കറ പിടിക്കും, കുറേശ്ശെ കുറേശ്ശെ കറ പിടിച്ച് 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 എന്താവും മുദ്ര വെക്കുന്ന ഒരവസ്ഥ. മുദ്ര വെച്ച് സീല് വെച്ചാൽ പിന്നെ എന്ത് ചെയ്യാ, പിന്നെ അത് ഇട്ട് പൂട്ട, ഒരു പൂട്ട് കൊലക്കെട്ട് പൂട്ട ഏ അതെ. അപ്പൊ അത് ലാസ്റ്റ് ആയി, അതാണ് അറാൻ ഐസർ കറ പിടിക്കുക എന്നുള്ളതാണ്. എന്ത് കറയാണ് കറ മുദ്ര വെക്കുന്നതിനേക്കാളും ലഘുവാണ്. ഐസർ അഖ്ഫാൻ കുഫലുകൾ കൂട്ടുകളേക്കാൾ ലഘുവാണ് മുദ്ര വെക്കുക എന്നത്. മുദ്ര വെച്ചിട്ട് പിന്നെ പൂട്ടും കൂടി കൂട്ടിയാലോ ഹൃദയം, അപ്പൊ ഒന്നുകൂടി ടൈറ്റായി, പിന്നെ സത്യം കയറാൻ വലിയ പ്രയാസം. പിന്നെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറി അള്ളാഹ് തൗബ ചെയ്ത് മടങ്ങി ഇസ്ലാമിലേക്ക് വരണം അല്ലേ. അതാണ് അഖ്ഫാരു അശദ്ദു മിൻ ദാലിക കുല്ലി, പൂട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ശക്തമാണ്. അപ്പൊ അത് വളരെ കുറെ കൂടി ടൈറ്റായ ബുദ്ധിമുട്ടിയ അവസ്ഥയാണ് ഹൃദയം. സത്യം തീരെ കയറുക തന്നെ ഈ ഹൃദയം കറ പിടിക്ക, ഹൃദയം
മുദ്ര വെക്കുക, ഹൃദയത്തിന് പൂട്ട് വീഴുക. ഈ മുദ്ര വെക്കുന്ന കാര്യം ഇപ്പം നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞു അല്ലേ, വേറെയും ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കൊടുത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ 10 മുതൽ 17 വരെയുള്ള ആയത്തുകൾ. അവിടെ ഈ റാൻ എന്നുള്ള വാക്ക്, റാൻ കറവിടി, ആരെ പറ്റിയ പറഞ്ഞു كلا بقوان على قلوبهم ما كانوا يكسبون كلا إنهم عن ربهم يومئذ لمحجوبون ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون ويل يومئذ للمكذبين അന്നേ ദിവസം പരലോകത്തുണ്ടല്ലോ, അന്നേ ദിവസം അവർക്ക് എന്താണ് വൈല് എന്ന നരകമാണ്. അവർക്ക് ലിൽ മുഖദ്ദിബീൻ, കളവാക്കിയവർക്ക്, സത്യത്തെ കളവാക്കിയവർക്ക്, സത്യ സന്ദേശം കൊണ്ടുവന്ന മുർസലിങ്ങളെ, അവരുടെ സന്ദേശങ്ങളെ, അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ കളവാക്കിയവർക്ക് വൈല് എന്ന നരകമാണ്, നാശമാണ് എന്നും പറയാം. നാശം വൈല് നിറവിൽ നാശം എന്ന് പറയും. നരകത്തിലാണ് അവർ എത്തിപ്പെടുന്നത്, അതുകൊണ്ട് അവർക്ക് നാശം. അല്ലതീന, ഇങ്ങനെയുള്ള കൂട്ടർ, യുക്കത്തിബൂന, അവർ കളവാക്കിയവരായിരുന്നു. ബി യൗമുദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ നേരത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ യൗമുദ്ദീനിൽ അവർ വിശ്വസിച്ചില്ല. മുർസലിങ്ങളെ കൊണ്ടുവന്ന സത്യസന്ദേശത്തിൽ എന്തുൾപ്പെട്ടിരുന്നു? യൗമുദ്ദീനെ കൊണ്ടുവച്ചുള്ള വിവരണം ഉണ്ടായിരുന്നു. ഒരു അന്ത്യനാൾ വരാനുണ്ട്, ഇനിയും ഒരു പുനർജന്മം വരാനുണ്ട് എന്നുള്ള ചിന്തകളും ആശയങ്ങളും അവരെ പഠിപ്പിച്ചിരുന്നു. ആ റിസാലത്ത് അവർക്ക് എത്തിച്ചിരുന്നു. അതിലേക്ക് അവരെന്ത് ചെയ്തു? പുച്ഛിച്ചു തള്ളി, അതവര് കളവാക്കി. അങ്ങനെ ഹേയ്, അങ്ങനെയൊന്നുമില്ല, ഇത് ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞു, ഇനി വേറെ പരിപാടിയൊന്നുമില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. വമായ കത്തി മുബിഹി, അതുകൊണ്ട് കളവാക്കുകയില്ല, തള്ളുകയില്ല, നിഷേധിച്ച് തള്ളൂല. ഇല്ലാ കുല്ലു മുഅ്തദിൻ അഫീം, അഫീം എന്ന് പറഞ്ഞാൽ ഇസ്മ ചെയ്യുന്ന ആളാണ്. അഫീം, അഫീം, അസീം അല്ലോ, അഫീം. ഇവിടെ കൊണ്ട് ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്ത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോണു. അസീമുൻ, കുറ്റവാളി, മഹാപാപി. മുഴുത്തത്, അതിരുവിട്ടവൻ. മുഴുത്തത്, അതിരുവിട്ടൻ. അപ്പൊ അതിരുവിട്ട പാപിയായ ആളല്ലാതെ, മഹാപാപിയായ ആളല്ലാതെ അതിനെ കളവാക്കുകയില്ല. മനസ്സിലായത്? ഇതാ തുത്തില അഴകി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ അവന് തുത്തില, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ പലായത്തിലു തുത്തില, എത്തിലു യുത്തില, യുത്തില ഓതപ്പെടുക. തുത്തില ആയാത്തുകൾ സ്ത്രീലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. തുത്തില ഓതപ്പെട്ടാൽ, പരായണം ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അവന്റെ പേര് ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാലാവും പറയും. അസാത്തുയറുള്ള പരി, ഇതൊക്കെ പഴയ ആൾക്കാരുടെ കെട്ടുകഥകളാണ്, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് അവൻ പറയും. കല്ല, എന്നാൽ കാര്യം അങ്ങനെയല്ല. അമ്പൽ, പക്ഷേ റോനാലാപുരുഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് മേൽ റോന കറ പിടിച്ചിരുന്നു. ബൽ റോന എന്നാണ് ഈ ദ്വാരം ചെയ്തിട്ട് പറയുമ്പോൾ ബർവാന എന്ന് വരും കേട്ടോ. ബർവാന എന്ന് വരും, ലാമുച്ചിരിക്കില്ല കേട്ടോ. ശ്രദ്ധിക്കണം. മാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഫലമായിട്ട്, അവർ ചെയ്തിരുന്ന ആ തിന്മകളുടെ ഫലമായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പാപങ്ങൾ ചെയ്താൽ ഹൃദയങ്ങളിൽ കറ പിടിക്കും, കറ പിടിച്ച് കറ പിടിച്ച് ഹൃദയം മുദ്രവെക്കപ്പെടുന്ന ഒരവസ്ഥയിൽ വരും. ആദ്യം ഭാഗികമായി മുദ്രവെക്കപ്പെടും, പിന്നീട് പൂർണ്ണമായും മുദ്രവെക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസികൾ. അപ്പൊ നേരെ മറിച്ച് ഒരു യാദൃശ്ചികമായ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ കരുതി കൂടി തന്നെ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, ഉടനെ അതിൽ പശ്ചാത്തപിച്ച് മടക്കേണ്ടതാണ് എന്ന് വിചാരിച്ചാൽ തെറ്റ് ചെയ്യുക, ഉടനെ പശ്ചാത്തപിക്കുക, വീണ്ടും തെറ്റ് ചെയ്യുക, അങ്ങനെ രീതി സ്വീകരിക്കണമെന്നല്ല. മനസ്സിലായി?
തെറ്റ് ചെയ്യരുത് എന്നൊരു ചിന്ത വേണം മനുഷ്യൻ മുസ്ലിം കല്ല വേണ്ട ഇന്നഹും അർറബ്ബിഹിം യൗമ ഇദല്ല മഹ്ജൂബുൻ ഇന്നഹും നിശ്ചയം അവർ അർറബ്ബിഹിം അവരുടെ റബ്ബിനെ തൊട്ട് യൗമ ഇദിൻ അന്നേ ദിവസം ആ പരലോകത്ത് ലമഹ്ജൂബുൻ നിശ്ചയം അവർ ഹിജാബ് വെക്കപ്പെട്ടവരായിരിക്കും ഹിജാബ് അല്ലെ മറ സ്ത്രീകളുടെ ഹിജാബ് എന്ന് പറയുന്നത് ഇവിടെ മഹ്ജൂബ് മറക്കപ്പെട്ടവർ മഹ്ജൂബ് മറക്കപ്പെട്ടവർ മഹ്ജൂബുൻ മറക്കപ്പെട്ടവർ ആയിരിക്കും ആരെ തൊട്ട് അള്ളാഹുവിനെ തൊട്ട് അപ്പൊ അവർക്ക് അവരുടെ റബ്ബിനെ കാണാൻ പറ്റില്ല നേരിട്ട് സത്യവിശ്വാസികൾക്ക് യൗമുൽ അന്ത്യനാളിൽ അവരുടെ റബ്ബിനെ കാണും അല്ലേ ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറവുൽ ഖമറ അല്ലേ അതാ ബദറാണ് കമാ തറവുൽ ഖമറ ലൈലത്തുൽ ബദർ അല്ലേ പതിനാലാം രാവിലെ അല്ലേ ചന്ദ്രനെ കാണും പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത് അന്ത്യനാൾ പക്ഷെ ഇവർക്ക് എന്താണ് മറക്കപ്പെടും ഇവർ സുമ്മ പിന്നീട് ഇന്നഹും നിശ്ചയം അവർ നിശ്ചയം ഇതിന്റെ ലാമാണ് നിശ്ചയം നരകത്തിലേക്ക് ചേരുന്നവരാണ് അവർ സുമ്മ എന്നിട്ട് പിന്നീട് യുഖാൽ പറയപ്പെടും ഇതാണ് നിങ്ങൾ കളവാക്കപ്പെട്ടിരുന്ന സാധനം ഇതാണ് ഇതിനെല്ലാം നിങ്ങൾ ഇല്ലാന്ന് പറയുന്നത് നരകം സ്വർഗമൊന്നും ഇല്ലാന്നല്ല പറയരുത് ഇതാ നരകം ഇനി അവിടെ ഖാലിദീങ്ങളെ കൂടും ശാശ്വതവാസികളെ കൂടും എന്ന സന്ദേശമാണ് അവർക്ക് നൽകപ്പെടുക ഇനി ഹൃദയം കറ പിടിക്കുന്നത് സംബന്ധിച്ച് ഹൃദയത്തിൽ നുക്ത അസ്വദ് അതായത് കറുത്ത പുള്ളി വീഴുന്നത് സംബന്ധിച്ച് ഉള്ള രണ്ട് ഹദീസുകളാണ് അനബി ഹുറൈറ സൂറത്ത് തിർമിദി ഹദീസാണ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നൽ അബ്ദ ഇദ അഖ്ത്അ ഖതീഅത്തൻ നുക്തത ഫീ ഖൽബിഹി നുക്തത സൗദാ ഫഇദാ ഹുവ നസഅ ഫസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു വഇൻ ആദ زيد فيها حتى تعلو قلبه وهو الران الذي ذكر الله كلا بالوار على قلوبهم ما كانوا يكسبون هذا ഈ ആയത്തിന്റെ എപ്പോ പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഖാല നബി പറഞ്ഞു ഇന്നൽ അബ്ദ ഇസ്യം ദാസൻ ഇദ അഖത അഖതിഅത്തൻ ഒരു തെറ്റ് ചെയ്താൽ അഖത തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് ചെയ്താൽ നുക്കിത്തത് ഫീ ഖൽബിഹി അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും വീഴും എന്ത് നുക്കുത്തത്തൻ നുക്കുത്തത്തൻ നുക്കുത്തത്തുൻ സൗദാ അവന്റെ ഹൃദയത്തിൽ എന്ത് നുക്കുത്തിയപ്പെടും ഒരു കറുത്ത പാട് ഇങ്ങനെ വീഴും ഒരു കറുത്ത പാടുണ്ടാവും അവന്റെ നുക്കുത്ത നുക്കുത്ത പാട് പോയിന്റ് പോയിന്റ് എന്നുള്ളതിന് നുക്കുത്താണ് ചോദ്യോത്തരങ്ങൾ നുക്കുത്തകൾ നുക്കുത്ത ചോദ്യോത്തരത്തിലെ ഉത്തരത്തിലെ പോയിന്റ്സ് നുക്കുത്ത നുക്കുത്ത എവിടെ എഴുതിയ തെറ്റിയിരിക്കുന്നല്ലോ ഇതിലേക്ക് ശ്രദ്ധിക്കണമെന്നില്ല അല്ലേ അക്ഷരമൊന്നും നോക്കണില്ല എവിടെ ഒന്നും നോക്കണില്ലേ നുക്കുത്തത്വൻ എടാ ഇതാണ് നുക്കുത്തത്വൻ പറഞ്ഞ കേട്ട എന്തെങ്കിലും അറിയത് ഇവിടെ നുക്കുത്തത്വൻ പോയിന്റ് പുള്ളി സൗദാ കറുത്ത കറുത്ത ഒരു പുള്ളി വീഴും ഒരു തെറ്റ് ചെയ്യുമ്പോ ഹൃദയത്തിൽ കറുത്ത ഒരു പുള്ളി വീഴും അങ്ങനെ അതിൽ നിന്ന് അവൻ പിന്മാറിയാൽ വിട്ടുന്നു നസാ ആ തെറ്റിൽ നിന്ന് തെറ്റ് ചെയ്തു അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണു പക്ഷെ പിന്നെ അവൻ ഉടനെ എന്ത് ചെയ്തു തെറ്റിൽ നിന്ന് നസാ പിന്മാറി ഊരി നസാ എന്താണ് നേരർത്ഥം ഊരി ഊരി ഈമാൻ ഊരുന്ന കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അവൻ ഇസ്തിഗ്ഫാർ നേടുകയും ചെയ്തു പാപമോചന പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പാപമോചന പ്രാർത്ഥന വത്താബ അള്ളാഹുവിനേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും തൂബ ചെയ്തു സുഖില കൽബു അവന്റെ ഹൃദയം പോളിഷ് ചെയ്യപ്പെട്ടു അവനൊന്നുകൂടി പോളിഷ് ചെയ്ത് വൃത്തിയായി അങ്ങനെ ആ കറുത്ത പുള്ളി എന്ത് ചെയ്യും പോളിഷ് ചെയ്യപ്പെടും ഹൃദയം വഹുവ അതാണ് ഇനി അവൻ വീണ്ടും ആവർത്തിച്ചാൽ നിറങ്ങനെ റിപ്പീറ്റ് ചെയ്യാം വീണ്ടും വീണ്ടും അങ്ങനെയാണെങ്കിൽ സീതഫിഹ അതിൽ കൂടുതലാക്കപ്പെടും ആ നുക്കുത്തങ്ങനെ കൂടുതലായി കൂടുതലായി വരും സീതഫിഹ
അവന്റെ ഹൃദയം മുഴുവൻ അത് വ്യാപിക്കും. കറുത്ത പുള്ളി ഹൃദയം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് വലുതായി വരും ഈ ദുഃഖത്ത. അങ്ങനെന്താവും? അതാണെന്ത്? അള്ളാഹു പറഞ്ഞ റാൻ അതാണ് കറ, അതാണ് കറാന്ന് അദ്ദേഹത്തിൽ കറ കല്ലാഹിം മാഖലീസും. അവർ പ്രവർത്തിച്ചത് കാരണം, അവർ പ്രവർത്തിച്ചത് അവരുടെ ഹൃദയങ്ങളിൽ വാനായിരിക്കുന്നു. എന്താണ് വാന? വാന കറ പിടിപ്പിച്ചിരിക്കുന്നു. അടുത്തത് മറ്റൊരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നതാണ്. قال حذيفة حذيفة رضي الله عنه بريان سمعت رسول الله صلى الله عليه وسلم يقول طرد الفتن على القلوب كالحصر عود العود فأي قلب أشربها نكت فيه نكتة سوداء وأي قلب أنكرها نكت فيه نكتة بيضاء حتى تصير على قلبين على أبيض مثل الصفا فلا تضره فتنة ما دامت السماوات والأرض والآخر أسود مرباتا كالكوز مجخيا لا يعرف معروفا ولا ينكر منكرا الا ما اشرب من هوا. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണ് തൂറദുൽ ഫിത്തനു, ഫിത്നകൾ, ഫിത്നയുടെ ജമാണ് ഫിത്തൻ ട്ടോ, ഫിത്തൻ, ഫിത്നകൾ വെളിവാക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. ഇവരുടെ ടെംപ്റ്റേഷൻസ് ഫിത്ന എന്ന് പറയുന്നത് ദുഷ്പ്രേരണകൾ എന്നർത്ഥത്തിലാണ്. ദുഷ്പ്രേരണകൾ, ദുഷ്പ്രേരണകൾ, നാശങ്ങൾ എന്നൊക്കെ പറയാം. ഇവിടെ ദുഷ്പ്രേരണകൾ ഹൃദയത്തിൽ ഇങ്ങനെ ഏയ് ഹൃദയത്തിൽ പ്രദർശിപ്പിക്കപ്പെടും. തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അത് ഹൃദയത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോ ഹൃദയം എന്ത് ചെയ്യാം? അല്ലെ കുരൂപി, ഹൃദയങ്ങൾക്കും വരും കളത്തിന് ജമ്മിൽ കുരൂപി. ഹസീരി, ഹസീർ എന്ന് പറഞ്ഞാല് ഈ ചൂരലുകൊണ്ടൊക്കെ പായണ്ട, ചൂരല് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട്, ചൂരൽ പോലത്തെ സാധനങ്ങൾ കൊണ്ടൊക്കെ പായ ഉണ്ടാക്കുമ്പോ, അപ്പൊ ഇനിയിപ്പോ കൈത കൊണ്ടിട ആണെങ്കിലും അതുകൊണ്ട് പായ ഉണ്ടാക്കുമ്പോ ഓരോ ഓരങ്ങനെ ചേർത്ത് ചേർത്താണ് അത് ഉണ്ടാക്കുക അല്ലേ. അതാണ് ഊതൻ ഊത, ഓരോ കമ്പ് കമ്പായിട്ട്. അപ്പൊ ഓരോ ചൂരലുകൾ ഇങ്ങനെ ചേർത്ത് 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 ഹസൂർ ഉണ്ടാക്കും. ഹസീർ, ഹസീർ ഇങ്ങനെ ഈ ചൂരൽ കൊണ്ടുണ്ടാക്കുന്ന മാറ്റ്, അതുണ്ടാക്കുമ്പോ ഇങ്ങനെ ഉഴുത്, ഉഴുത് എന്ന് പറഞ്ഞാൽ കൊള്ളി, കൊള്ളി കഷ്ണം, ചൂരലിന്റെ കഷ്ണം ഇങ്ങനെ വടി ഇങ്ങനെ ചേർത്ത് ചേർത്ത് ചേർത്തുണ്ടാക്കുന്നത് പോലെ എന്ത് ചെയ്യും? ഈ ഫിത്നകൾ, ടെംപ്റ്റേഷൻസ്, അതായത് ദുഷ്പ്രേരണകൾ അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. ഓരോ ഫിത്നകൾ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. ഈ ചൂരൽ ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോലെ, പായണ്ടാക്കുമ്പോഴേ ചൂരൽ ആഡ് ചെയ്യുന്ന പോലെ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. അയ്യോ കൽബിൻ, അപ്പോൾ ഏതൊരു കൽബാണോ ഉഷിരിബഹ, അത് കുടിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത്, ആ ടെംപ്റ്റേഷൻസിനെ, ആ ദുഷ്പ്രേരണകളെ ആഗിരണം ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് ഏതൊരു ഹൃദയമാണോ അതിനെ കുടിക്ക, കുടിപ്പിക്കപ്പെടുക എന്ന ഹൃദയം അത് കുടിക്ക, അപ്പൊ കുടിപ്പിക്കപ്പെടും അല്ലേ. അങ്ങനെ നുക്കിത്തഫിഹി നുക്കുത്തുൻ സൗദാഹു, അതില് എന്തൊരു കറുത്തൊരു പാട് വരും. അയ്യോ കൽബിൻ അങ്കറഹ, നീ ഏതൊരു കൽബ് ഹൃദയം അതിനെ റിജക്ട് ചെയ്തു പോകും, അങ്കറ നിഷേധിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ടെംപ്റ്റേഷൻസ്, ദുഷ്പ്രേരണകൾ, തിന്മകൾ ചെയ്യാനുള്ള ദേഹേച്ഛകൾ, ദേഹത്തിന് ഇഷ്ടതായിരിക്കും ചെയ്യുന്നത്, ഹറാമിയത്ത് കാണുന്നതോ ആയിരിക്കും ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷെ. അങ്ങനെയുള്ളതിന്റെ ടെംപ്റ്റേഷൻ, ദുഷ്പ്രേരണ ആദ്യം വരുന്നത് എവിടെയാണ്? ഹൃദയത്തിൽ വരും. ഹൃദയത്തിൽ വരുമ്പം അത് അതിനെ സ്വീകരിച്ച് അതിലങ്ങ് ലയിച്ച് അത് കുടിപ്പിക്കപ്പെടുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴും. അതല്ല, ഹൃദയം ആ ടെംപ്റ്റേഷൻ വരുന്നെങ്കിലും ഹൃദയം അതിനെന്ത് ചെയ്യുന്നു? റിജക്ട് ചെയ്യുന്നു, ഇൻകാർ ചെയ്യുന്നു, അതിനെ വെറുക്കുന്നു, ഹൃദയം അതിനെ നിഷേധിക്കുന്നു, തിരസ്കരിക്കുന്നു. എങ്കിൽ നുക്കിത്ത ഫിഹി നുക്കിത്തുൻ ബൈദാ, ഒരു വെളുത്ത പുള്ളി ഹൃദയത്തിൽ, ഒരു എന്താണ് വെളുത്ത പുള്ളി അവിടെ ഇടപെടും, വെളുത്ത പുള്ളി. ഹത്ത ഇതുപോലെ ഏതുവരെ തസ്വീറാരാ കൽബൈനി, രണ്ട് തരം കൽബാവ് ഇങ്ങനെ. കാരണം ഒരാൾക്ക് രണ്ട് തരം കൽബല്ല, ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ഒരു കൽബ്, മറ്റേ ചേർത്ത് ചെയ്യുന്ന ആൾക്ക് മറ്റേ തരം കൽബ്. അങ്ങനെ കറുത്ത കൽബും വെളുത്ത കൽബും. എന്താ ഒന്ന് അബിയള മിസ്ര സൊഫ, നല്ല വെളുത്ത കല്ല് പോലത്തെ, നല്ല വെളുത്ത കല്ല് പോലത്തെ ഹൃദയം.
അടിപൊളി ഹൃദയം, സഫ ആയിട്ട് സഫ. فلا تضره فتنه ما دامت السماوات والارض ആകാശ ഭൂമികളുള്ള കാലത്തോളം ആ ഹൃദയത്തെ എന്ത് ചെയ്യില്ല, ഫിത്തനകൾ ബുദ്ധിമുട്ടില്ല, ടെംപ്റ്റേഷൻസ് അങ്ങോട്ട് പോവില്ല. പിന്നെ കാരണം എന്താ, ഷെയ്ത്താൻ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഹൃദയം. അള്ളാഹു അങ്ങനെയുള്ള ഹൃദയത്തിന്റെ അവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാമത്തെ. ആഹോ മറ്റേ ഹൃദയം എന്തായി, കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കുന്ന ഹൃദയം അല്ലേ, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കല്ലേ, അത് അസ്വദ് മുർബാദൻ കൽക്കൂസി, അസ്വദ് മുർബാദൻ കറുത്ത കലർപ്പുള്ള, മുർബാദൻ എന്ന് പറഞ്ഞാൽ കലർപ്പുള്ള, കലർപ്പുള്ള കറുത്ത ഹൃദയമായി മാറി. കൽക്കൂസി മുജഹിയൻ പൊടിപുരണ്ട, പൊടിപുരണ്ട കൂസ് 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 എന്ന് പറഞ്ഞാൽ കലം, കലം പോലെ. ലായാരിഫ് മഅറൂഫൻ നന്മ എന്തെന്നതിനറിയില്ല, അങ്ങനെയുള്ള ഹൃദയത്തിന് പിന്നെ നന്മ എന്താന്ന് അറിയില്ല, നല്ലതെന്താന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ വല യുങ്കിറു മുങ്കറ, മുങ്കറായ കാര്യത്തെ വെറുക്കൂല, മോശമായ തിന്മയായ കാര്യത്തെ വെറുക്കുകയും ഇല്ല ഹൃദയം. ഇല്ലാ മാ ഉശ്രിബ മിൻ ഹവാ, അതിന്റെ സ്വന്തം ദേഹേച്ഛയിൽ കുടിപ്പിക്കപ്പെടുന്നത് ഒഴികെ, ആ ദേഹേച്ഛയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഒഴികെ. അപ്പൊ അത് ദേഹേച്ഛക്കനുസരിച്ച് ഇങ്ങനെ പ്രവർത്തിക്കും. മറ്റതെങ്ങനെയല്ല, നല്ല ഹൃദയമാണെങ്കിൽ വെളുത്ത ഹൃദയം, ശുദ്ധ ഹൃദയം, പ്യുവർ ഹാർട്ട്, അത് ദേഹേച്ഛത്തിൽ നിന്നും വരും, പ്രദർശിപ്പിക്കപ്പെടും. പക്ഷേ അതെന്ത് ചെയ്യും, ആ ദേഹേച്ഛയെ ഓവർടേക്ക് ചെയ്തിട്ട് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത, അതിൽ നല്ലത് സെലക്ട് ചെയ്ത് ചീത്തയെ ഒഴിവാക്കും. അപ്പോ ഹൃദയം മുസ്ലിമിന്റെ ഹൃദയമാണെങ്കിലും അത് എന്ത് ചെയ്യപ്പെടാം, തൊബാ ചെയ്യപ്പെടാം. പക്ഷേ അത് ജുസീയായിട്ട് ഭാഗികമായിട്ടാണ് തൊബാ ചെയ്യപ്പെടുക, ഭാഗികമായിട്ട്. എന്തുമാത്രം പാപങ്ങളുണ്ട് അതിനനുസരിച്ച്, അതിന്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഹൃദയം എന്ത് ചെയ്യപ്പെടാം, മുദ്ര വെക്കപ്പെടാം ഭാഗികമായിട്ട്. മുസ്ലിമിന്റെ ഹൃദയവും വിശ്വാസികളുടെ ഹൃദയവും, പക്ഷേ അത് അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നാൽ ഒരുപക്ഷെ അത് പൂർണ്ണമായും ഹൃദയം മുദ്രവെക്കപ്പെടുന്നതിലേക്ക് എത്തുകയും അങ്ങനെ, അതായത് കുഫരിയത്തിലേക്ക് എത്താം. അതായത് പാപങ്ങൾ കുഫരിയത്തിലേക്ക് ഇങ്ങനെ നയിക്കുന്നതാണ്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പ്രകാരം പാപം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഉണ്ടാവില്ല, കാഫറാകില്ല. ശിർക്ക് എന്ന പാപം ചെയ്താൽ കാഫറ, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതല്ലാത്ത പാപങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് കാഫറാകുകയില്ല. പക്ഷേ നരകത്തിലേക്കും കുഫരിയത്തിലേക്കും അടുപ്പിക്കുന്നതാണെന്ത്, ഏത് പാപങ്ങൾ. അതുകൊണ്ട് പാപങ്ങൾ ചെയ്യാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു ഉത്തമങ്ങളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത മൊഡ്യൂള് പിന്നീട് എടുക്കാം ഇൻഷാല്ലാ. جزاكم الله خيرا. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.